ഹലോ, ഗുഡ് മോർണിംഗ്. അന്വസിപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. പിന്നെ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നേ കേട്ടോ. കോഴിക്കോട് എറണാകുളത്ത് നിന്ന് രാത്രി ബസ് കയറി രാവിലെ 6:30 ഇവിടെ എത്തി. രാവിലെ 7:45 പള്ളിയും കഴിഞ്ഞ് വരണം എങ്കിൽ ഞാൻ കിടന്ന് നല്ലോണം ഉറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് അടുത്തൊരു വീട്ടിൽ കൂടുതലുണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ മോൾ ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അടുക്കളയിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നല്ലോണം കുക്ക് ചെയ്യും. ഇന്നലെ ഇപ്പം ഞാനില്ലാത്തത് കൊണ്ട് ജോൺസേട്ടാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത അവളാണ് കേട്ടോ. അപ്പോൾ അവളെനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ ന്യൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവളെനിക്ക് കുക്ക് ചെയ്ത് തരും, ഞാൻ കഴിക്കും, ഞാൻ അഭിപ്രായം പറയും. ഓക്കെ, ഇനി കുറച്ച് ഒരു മാസത്തോളം വീഡിയോ അങ്ങനെയാണ് കേട്ടോ. അവൾ കുക്ക് ചെയ്ത് തരും, ഞാൻ കഴിക്കും. പിന്നെ അതേ വീഡിയോയിലൂടെ വന്നിട്ട് അങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ കാണാം. ഞാൻ എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന പെട്ടി അങ്ങനെ തന്നെ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇത്തിരി അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ട്. ലുലുമാളില് 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയത് എന്താണെന്ന് അറിയും? അച്ചാർ, അച്ചാർ മാത്രം, കാരണം നല്ല തിരക്കുമാണ് അവിടെ. അപ്പോൾ ഓക്കെ, ജോൺസേട്ടയ്ക്ക് രാവിലെ ഫ്ലാസ്കിൽ ചൂട് വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ മോളെ എനിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ വീഡിയോ ഒക്കെ അത് കാണിക്കാതെ അവൾക്ക് വീഡിയോ വരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കേട്ടോ. ഇഷ്ടമില്ലാത്ത ഒരാളെ കഴിഞ്ഞ പ്രാവശ്യം അവളുടെ വീഡിയോ ഇട്ടിട്ട് ഇട്ട ആ ദിവസം തന്നെ എത്ര മില്യൺ അടിച്ചിരി നിന്റെ വീഡിയോ? 3 മില്യൺ ആയി. അപ്പോൾ അവളെന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്തിച്ചു, കാരണം അതിനകത്ത് കമന്റ് വന്നു, ആ കണ്ടില്ലേ മോളെ എന്താ MDMA ആണോ അതെന്താ കള്ളു കുടിച്ച് കെറിയാണോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു ഇവക്കെ എന്തൊരു ജാടയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവളത് ഡിലീറ്റ് ചെയ്തു. അടിപൊളി. എനിക്ക് എൻ്റെ മോള് വന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വന്തം എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കുറേ കണ്ടൻറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി എനിക്ക് അവളെ വീഡിയോ ഒക്കെ എടുത്തു. അവൾക്ക് വീഡിയോ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിലും അവൾ എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കേട്ടോ. അവളും എൻ്റെ അമ്മയെ മാത്രമാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ കണക്കാം, ബാക്കിയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ആരാൻ ചോദിക്കും. ചേട്ടൻ്റെ ചേട്ടനോട് പറയുന്നത് അറിയോ, ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ കൊറോണേൻ്റെ സമയത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന ഒറ്റപ്പെടലൊക്കെ ആയപ്പോഴാണ് ഞാൻ ചാനൽ തുടങ്ങി. അപ്പോൾ ജോൺസേട്ടൻ ചേട്ടനോട് പറഞ്ഞു നിനക്ക് ആകെ 4 ഫോളോവേഴ്സ് എന്നാണ് ഉണ്ടാവുള്ളൂ, ഒന്ന് ഏഞ്ചൽ മോള്, ഒന്ന് ആണുമോള്, ഒന്ന് മീനി, ഒന്ന് മീനി. അല്ലാതെ വേറെ ആരും നിന്നെ ഫോളോ ചെയ്യില്ല. അല്ല, കൊച്ചുങ്ങളും നിന്നെ ഫോളോ ചെയ്യില്ല, ഞാനും ജോൺസൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ തുടങ്ങിയ ചാനലിപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോക്ക്, അതായത് ജോൺസേട്ടൻ ചേട്ടൻ്റെ മോൾ ഫ്രണ്ടിൻ്റെ മോക്കും ഞാൻ ജർമ്മനിയിൽ അഡ്മിഷൻ എടുത്ത് കൊടുത്തോ. അപ്പോൾ അങ്ങനെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. എനിക്ക് എപ്പോഴും ഈ ബാൽക്കണി എപ്പോഴും ഇങ്ങനെ പൂച്ച കയറുന്നുണ്ടേ, ഫുൾ എപ്പോഴും അലമ്പ. അതേ, ഞങ്ങൾ പിസ്ത വയ്ക്കാം. സാധാരണ ഇവിടെ പിസ്ത ഒന്നും വാങ്ങിയാൽ എനിക്ക് കിട്ടൂല, അതൊക്കെ കള്ളിന് ടച്ചപ്പ് ആയി പോകും. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നു. എന്റെ മോള് കൊണ്ടുവന്ന എനിക്ക് ഓസ്ട്രേലിയന്ന്. നിനക്കല്ല, എനിക്ക് കൊണ്ടുവന്നതാ. ചോദിച്ചു എനിക്ക് കൊണ്ടുവന്നതാ. ചക്കി നീ ആർക്ക് കൊണ്ടുവന്നെ? ഇത് എനിക്ക് തന്നതാ. കറക്റ്റ് ടച്ചപ്പ് തന്നാ. ശരിക്കും ആ ടച്ചപ്പ് അപ്പനെ ഓടിക്കും, മോളെ ഓടിക്കും. ഞാൻ ടച്ചിങ്സ് ഇന്ന് ഞാൻ കല്യാണാലോചനയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ എല്ലാവരും കാണുന്ന ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ലാതെ ഇരിങ്ങനെ ഇരിക്കുകയാണ്. മൂന്നാളും കൂടെ വർത്താനം പറഞ്ഞിരിക്കാം. 1, 2, 3. ഇതൊരു പേട്ടുകാല്, ഇത് സുന്ദരിക്കാല്, ഇത് കോനാടക്കാല്. ഞാൻ വീട്ടിൽ കൂടുതൽ പോകാൻ വേണ്ടി ഒരുങ്ങിറങ്ങിയപ്പോഴേക്കും ഭയങ്കര മഴ. ആക്ച്വലി ഇപ്പോൾ 3:30 ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പോകാൻ നിന്നതാണ്, പക്ഷെ അപ്പോഴേക്കും എനിക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നത് കാരണം കുറച്ച് ഡിലേ ആയി. ഭയങ്കര മഴത്തോ. പക്ഷെ എന്നാലും ഞാൻ പോയി ബിരിയാണി കഴിക്കും, അല്ലെങ്കിൽ നാളെ തൊട്ട് നീ വാങ്ങാൻ വരുമ്പോൾ അവർ ചോദിക്കില്ലേ നീ എന്താ വീട്ടിൽ കൂടുതൽ വരാതിരുന്നേ. അപ്പം ഞാൻ എന്തായാലും പോകും. ഓക്കെ, ആശയ നിൻ്റെ വീട്. നീ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കൂടുതൽ നിന്ന് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞി തോടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പിന്നിലൂടെയും കൂടെ ഒഴുകുന്ന തോടാണ്. ഈ തോടാണ് കേട്ടോ ഇവിടെ ജനവാസത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. കാരണം തൊട്ടപ്പുറത്ത് എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിൽ നിറയെ കുരങ്ങന്മാരും പന്നിയും എല്ലാം കുറുക്കനും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കാത്തു എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ കാത്തു ഇതെന്താ ഇതെന്താന്ന് ചോദിച്ചു പോകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ വീട്ടിൽ കൂടലിൻ്റെ സ്ഥലത്ത് എത്തിയപാട് വീടൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല, നിറയെ തിരക്കായിരുന്നു. ഞാൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത്. ഒറ്റ പീസേ വാങ്ങിയുള്ളൂ, കാരണം എൻ്റെ വയറ് ഫുള്ളായിരുന്നു. പിന്നെ ജോൺസേട്ടായും ബിരിയാണി, പിന്നെ ബാബോട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ബാബോട്ടൻ വെറുംചോറാട്ടോ വാങ്ങിയത്. അപ്പോൾ വെറുംചോറിൻ്റെ കൂടെ പയറും അച്ചാറും കൂട്ടുകറിയും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും കുറച്ച് മീൻകറി ടേസ്റ്റ് വെക്കാൻ വേണ്ടി വാങ്ങിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു മീൻകറി, അയില മുളക് ഇട്ടത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാണ് വീട്. അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകണേ. അങ്ങനെ മുട്ട ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഇത് കണ്ടൊരു കൊട ജോൺസേട്ടായിക്ക് കോംപ്ലിമെൻറ്റ് ഇട്ടതാണ് ചെട്ടിനാട് സിമെൻറ്റിൻ്റെ. ഇതിങ്ങനെ
മഴ നനയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കവറുണ്ട് കണ്ടോ. ഇനി കുറച്ച് നേരം ഒരു മയക്കം, മയക്കം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകണം. എൻ്റെയൊക്കെ ഒരു കാര്യേ, അതിന് വേറെ ഫംഗ്ഷൻ ഉണ്ടായതിന് പോകണം. ദയവായിട്ട് ആരും വീട്ടിൽ ഇങ്ങനത്തെ ഈ പുല്ല് വെച്ച് പിടിപ്പിക്കരുത്. വെച്ച് പിടിപ്പിച്ചോ, പക്ഷെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഫുള്ള് കാട് കയറി. എന്തൊരു വൃത്തികേടായി നോക്കിയത്. ഞങ്ങളൊരു നല്ല ചൂട് കടച്ചക്കത്തച്ചി ഉണ്ടാക്കി കഴിക്കാൻ പോകണേ. ഈ കടച്ചക്ക ചോദിച്ചൊക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നല്ല നൂറ്, അതായത് നല്ല പൊടിയുള്ള കടച്ചക്കേടുണ്ടോ. കടച്ചക്ക ആദ്യം നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞ് ഈ ഷേപ്പിലോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കുറച്ച് കട്ടി കൂട്ടി മുറിക്കണേ. ഭജിക്ക് ഇതുപോലെ കുറച്ച് കട്ടി കൂട്ടി നമ്മൾ മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് വിതറിയിട്ട് ആവിയിൽ വെച്ച് നല്ലോണം വേവിക്കണം. എന്നിട്ട് ഇത് അതിനുവേണ്ടി ഞാൻ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് കടച്ച കേട്ടോ. കടച്ചൊക്കെ ഞാൻ മുച്ചപാട് വെള്ളത്തിൽ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കറ വരും. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക. കൈ കൊണ്ട് നല്ലോണം കുഴക്കണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ചിട്ട് കണ്ടോ ഇല്ലിച്ചെമ്പ്, ഇല്ലിച്ചെമ്പിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ആവി കയറ്റി. ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. എല്ലാ സ്ഥലത്തും നല്ല ഒരുപോലെ പിടിക്കും കേട്ടോ. എന്നിട്ട് ഇതിനുവേണ്ടി ഞാനൊരു മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കഞ്ചി, കടലമാവ്, അപ്പക്കാരം, കായം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടോ ഈ ബാറ്ററിന്. കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചോ, ഒരു അരമണിക്കൂർ. എന്നിട്ട് ഇത് നമ്മൾ വിശമ്പ് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. എന്നിട്ട് ഈ ബാറ്ററിൽ നോക്കി എണ്ണയെ പൊരിച്ചെടുക്കണം. നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് ഇന്ന് രാവിലെ എൻ്റെ മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. മോള് സർപ്രൈസ് ആയിട്ട് വരുന്നെന്ന് പറഞ്ഞത്, മോള് വരുന്ന നല്ലതാണ്, ഫ്രണ്ട്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ മോക്ക് ഇഷ്ടമുള്ള സാധനം ഫ്രണ്ട്സിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ കടച്ചക്ക അതിനെ ആവി കയറ്റി മാവൊക്കെ ആക്കി വെച്ചപ്പോഴാണ് ഇവളുടെ വരുന്നത്. അതുകൊണ്ട് അവർക്ക് അതിനൊക്കെ മുട്ടൊക്കെ ഇടാൻ പറ്റി. അപ്പൊ നമുക്ക് ഇതായിട്ട് കാണാം. ഫ്രണ്ടിന്റെ പറമ്പിൽ പോയിട്ട് വരുന്ന നെല്ലിക്കയും കടച്ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് അതിനിടയ്ക്ക് രണ്ട് മൂന്ന് പാത്രം കഴുകണ്ട. ആ അതിനിടയ്ക്ക് എനിക്ക് ഗസ്റ്റ് വന്നു, എനിക്ക് എന്റെ ഗസ്റ്റ് ഫ്രണ്ട്സ്. ഈ വായ്പുണ്ണുണ്ട് കേട്ടോ. അപ്പൊ അത് ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും പിന്നെ അസിഡിറ്റിയും കൊണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ നെല്ലിക്ക കിട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കാറുണ്ട്. വിനാഗർ അധികം ഒഴിക്കില്ല. കന്താരി, നെല്ലിക്കയും പിന്നെ ഇത്തിരി ഉപ്പും തിളപ്പിച്ചാറിയുള്ളൂ ഒഴിച്ചു വെക്കും. അപ്പൊ ജോൺസാട്ടെ ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് പിന്നെയും കള്ളുകൂടിക്ക് ടച്ചപ്പ് ആക്കുകയും ചെയ്തു, വേറൊരു കാര്യം. പിന്നെ നമുക്ക് കുറച്ചൊക്കെ വെച്ച് കേട്ടാ. പിന്നെ ബേക്കറി എന്തൊക്കെയാ കൊണ്ടുവന്നത് കാണിച്ചേ. ഒരു ലോഡ് ഹലുവകൾ കോഴിക്കോട് നിന്ന് വന്നവരാണേ. ഒരു ലോഡ് ഹലുവ, പിന്നെ പല ടൈപ്പ് ഒക്കെ എനിക്കിഷ്ടമുള്ള സാധനം. ബിസ്ക്കറ്റ്, പിന്നെ കജൂറ പോലത്തെ ഒരു സാധനം, പിന്നെ വേറൊരു ഹലുവ, പിന്നെ മിക്സ്ചറ്, കപ്പ് കേക്ക്. അപ്പം ഇതൊക്കെ ജോൺസേട്ട് വേണോ? നഷ്ടം നോക്കുന്നുണ്ട് വേണോ? അപ്പം ഞങ്ങൾ ജോൺസേട്ടിൻ്റെ വീട്ടിൽ അടുത്ത ദിവസം പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെയാണ് ബേക്കറിക്കൊക്കെ നല്ല ഡിമാൻഡ്, അപ്പോൾ കഴിക്കാൻ ആളുണ്ട്. അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെയുണ്ട്. ഇവിടെയാകുമ്പോൾ കഴിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുത്താൽ തന്നെ എടുത്ത് വെച്ചാണ്. കപ്പ് കേക്ക് മാത്രം നമ്മൾ എടുക്കാം കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്ന കേക്കൊക്കെ അവിടെ ഇരിക്കുന്നു, നല്ല വിൽക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് വെക്കാം. ഓക്കെ, നാശമായില്ല, കാരണം അടുത്ത ദിവസം ഞങ്ങൾ പോലെ തന്നെ നാശമാവുന്നില്ല. പിന്നെ ഏഞ്ചൽ വന്നത് പ്രമാണിച്ച് അടുത്ത വീട്ടിലെ വീട്ടിലവർ നല്ലൊരു പഴുത്ത അവരുടെ ഹൈബ്രിഡ് ചക്കയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ നാളെ മുറിക്കുന്നുള്ളൂ. അങ്ങനെ മണം കൊണ്ട് ഇവിടെ ഒന്നും നിൽക്കാമില്ല, ഇത്രമാത്രം മണം വരുന്നുണ്ട്. അപ്പം നാളെ നമുക്കിത് മുറിക്കാം കേട്ടോ. നല്ല സ്മെല്ല് വരും, നമുക്ക് കഴിക്കാനുള്ളത് ഉള്ളൂ. കുഞ്ഞി ചക്കയാണ്, ഒരു ചക്ക എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും എടുത്താൽ അതുകൊണ്ടോ. ഹായ്, സ്മെല്ല് അപാരമാണ്, പക്ഷെ നാളെ മുറിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ബജിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിലെ സ്ഥലം കാണത്തില്ല. അപ്പം ഇത് ഇവിടെ കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ. ഇവിടെ ഇവിടെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ചക്കടായി കൊണ്ടുവന്ന കടച്ചക്ക, അതുപോലെ ചോളം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വേണ്ടി ഞങ്ങൾക്ക് വയ്ക്കാം. ചോളമൊക്കെ നാളെ കുഴിക്കായിട്ട് നമ്മൾക്ക് വേസ്റ്റ് ആയിട്ട് ഇതൊക്കെ ഇന്ന് രാവിലെ ഞാൻ അടിച്ച് തുറച്ചിട്ടുണ്ട്. എനിക്ക് വീടെടുത്തര മോളുണ്ട് എൻ്റെ പുറകെ നടക്കാം, അതുകൊണ്ട് ഇത്ര ലാവിഷായിട്ട് ഞാൻ ഓടി നടന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. മോളുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും എടുക്കാറില്ല. എൻ്റെ മുഖം കാണിക്കുന്ന വീഡിയോകൾ വളരെ കുറവാണ്. സെൽഫ് ക്യാമറ പിടിച്ച് ഞാൻ ചെയ്യാം. ഇനി കുറച്ച് പാത്രം കഴിഞ്ഞിട്ട് ഞാൻ വേഗം അത് കഴുകി വെക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ മഴയല്ലേ, നമുക്ക് പോയി കുളിക്കണം. ചായ കുടി കഴിഞ്ഞ് പോയി കുളിക്കണം. രാത്രി പിന്നെ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം ഒന്നും കഴിക്കാറില്ല കേട്ടോ. രാത്രി ഞങ്ങൾക്ക് ഈ ബജി കഴിച്ചാൽ പിന്നെ ഇനി ഒന്നും വേണ്ടി വരില്ല. പിന്നെ ജോൺസേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. ചില
ചിലപ്പോൾ ഞങ്ങൾ പോകും, ചിലപ്പോൾ മാത്രം. എനിക്ക് പോകാൻ അത്ര വലിയൊരു ഇതില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്ന് രാത്രിയാണ്, രണ്ട് പോയി കഴിഞ്ഞാൽ ജോക്കുട്ടിനെ പിടിപ്പിടിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അതുപോലെ ഒരു പാർട്ടിക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു വരില്ല. ഗസ്റ്റ് ഇവിടെ വന്നിട്ട് ഗസ്റ്റിന് ഞാനൊന്നും കൊടുക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പക്ഷേ അവരെന്ത് വിചാരിക്കുന്നുള്ളൂ, കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഞാൻ കട്ടൻ ചായ, പിന്നെന്താണ് കൊടുത്തത്, പിസ്തയും കേക്കും. കേക്ക് അവർ കഴിച്ചു, അതാണ് ഞാൻ ആകെ കൊടുത്തത്. സത്യത്തിൽ എന്താ പറയുക, എന്തൊക്കെയാ ഭയങ്കര സന്തോഷമാട്ടോ, മൂള് വന്ന സന്തോഷം, എൻ്റെ കൂടെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എൻ്റെ ഒരു കാൻഡിഡേറ്റിന്, അല്ല എൻ്റെ കുറേ സ്റ്റുഡൻസിൻ്റെ വിസ വന്നു. കുറേ നെഗറ്റീവ് ഉണ്ടായിട്ട് എൻ്റെ കുറേ പോസിറ്റീവ് ഉണ്ടായിരുന്നു. നെഗറ്റീവിനേക്കാളും കൂടുതൽ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം നമ്മൾ വിചാരിക്കുന്നതെന്ന് നമുക്കൊന്നുമില്ല. പിന്നെ ഈ ഫീൽഡ് എനിക്ക് പുതിയതാണ്, കുറേ ചതിക്കുഴികളുണ്ട്. വളരെ ചുവർക്കൊന്നും വളരെ ശ്രദ്ധയോടെ ഞാൻ ഇപ്പം ചെയ്യുന്നുണ്ട്. നമുക്ക് കട്ടൻചായ നമുക്ക് ബജി ഉണ്ടാക്കുന്ന കാണാം കേട്ടോ. ദേ പേവിച്ച് വെച്ചിട്ട് എല്ലാം വേണ്ട മാവിൽ മുക്കി സ്പൂണിൽ കോരി ഒഴിക്കുക. അത്യാവശ്യം ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ മാവ് കലക്കാൻ വേണ്ടിയിട്ട് വേണം. ചിലർ കുറച്ച് ക്രിസ്മസിന് വേണ്ടി അരിപ്പൊടിയൊക്കെ ഇടും, ഞാൻ അതൊന്നും ഇടാറില്ല. പിന്നെ ബജി മിക്സ് നല്ലത് മാർക്കറ്റ് വാങ്ങാൻ കിട്ടും. ഞാൻ ഇത്തിരി അപ്പക്കാരട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നല്ല പൊന്തി വരും. ഇതും നല്ല കട്ടൻ കാപ്പി മഴയത്ത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആയിരിക്കുന്നത്. എനിക്കൊരു ബജിക്കട തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ചിട്ട്. പക്ഷേ ഇത് എന്ത് എങ്ങനെ അതൊക്കെ നമ്മളെന്നെ തിന്നുള്ളൂ. കാരണം ഇവിടെ നമ്മുടെ കൽപ്പറ്റയിൽ ബജറ്റ് പ്രേമികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം സംശയം. പിന്നെ ഇവിടെയുള്ള ആളുകളൊന്നും അധികം അവരെ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാത്ത ടൈപ്പാണ് വയനാട്. വയനാട്ടിലേക്ക് കുറേ പേർക്ക് ടൂറിനൊക്കെ വരുന്നുണ്ട്. എൻ്റെ ബജി ഭയങ്കരമായ സൂപ്പറാണ് ബജി. കട്ടൻ ചായയും ലീറ്റി ഒരു കടുപ്പുണ്ട് എൻ്റെ മക്കളെ. കുറച്ചൊന്നും ഒരുങ്ങി വരണം, അങ്ങനെ മാവൊക്കെ വരുന്നത്. എനിക്ക് പഴംപൊരിയേക്കാളൊക്കെ ഇഷ്ടം ബജി ആയിരുന്നു. ചക്കരയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബജി. എന്തോ ഭാഗ്യത്തിന് കടച്ചക്കേന്റെ സീസണിനെ വന്നതുകൊണ്ട് അവർക്ക് നല്ല ബജിയൊക്കെ കൂട്ടി കഴിക്കാം. കടച്ചക്ക ഉണ്ടോ, കടച്ചക്കേന്റെ സീസണാണോ? ചക്കരയ്ക്ക് ഈ ചക്ക ബിരിയാണി കപ്പ ബിരിയാണിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. മുളക് ബജി ഇഷ്ടമാണ് എനിക്ക് നിനക്ക്. ഇണറിന്റെ സീസണാണ് മത്തിക്ക്. ഇത് തീ കുറച്ചുണ്ടാക്കിയാലാണ് ഇതിന്റെ ഉള്ളിത്തെ മാവ് കൊണ്ട് വരുന്നത് കേട്ടോ. കാരണം കുറച്ച് തിക്കായിട്ടല്ലേ നമ്മൾ മാവ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ബജിയൊക്കെ ആയിട്ടോ ഞാൻ തീറ്റി തുടങ്ങി. നല്ല മഴയാ പുറത്തുണ്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. ക്ഷീണം പിടിച്ച് നേരത്തെ കയറി കിടന്നുറങ്ങി. ബജിയും എല്ലാം തന്നെ ഭയങ്കര ക്ഷീണം, പിന്നെ ഭയങ്കര മഴയായിരുന്നല്ലേ, കയറി കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെയും കൂടെ കുക്കിങ്ങൊക്കെ കാണിച്ച ശേഷം വൈൻഡ് അപ്പ് ചെയ്യാൻ. വീഡിയോയ്ക്ക് ലെങ്ത് കുറഞ്ഞു പോകും. ഞാൻ രാവിലെ തന്നെ മത്തി വാങ്ങി. മത്തിക്ക് വില കുറഞ്ഞു കേട്ടോ, നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. 140 രൂപയാണ് ഇപ്പോൾ ഇവിടുത്തെ കിലോ മത്തിയുടെ വില. പിന്നെ ഞാൻ ദേ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. വൻപയർ തോര മെഴുക്ക് വരട്ടി വെക്കാൻ ഓർത്തു. പിന്നെ തുണി രാവിലെ തന്നെ അലക്കാനിട്ടിട്ടുണ്ട്. പിന്നെ രസം ഉണ്ടാക്കാൻ വിചാരിച്ചു. രസം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ നല്ല തണുപ്പല്ലേ, രസം കുടിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിന് ബാറ്ററി ചാർജ് ഉണ്ട് കിട്ടും ഐഫോണിന്. അപ്പോൾ ഞാനിന്ന് ഫോൺ ചാർജിന് കൊടുക്കട്ടെ കേട്ടോ. ചക്കരയാണെങ്കിൽ നല്ല ഉറക്കാം. മത്തി നന്നാക്കി കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും വിനാഗർ ഉപ്പ് മുളക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടാൽ നല്ലതാണ്. പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കുരുമുളക് പൊടി. പിന്നെ രസമല്ലേ, രസവും രണ്ടിനകത്ത് ഞാൻ കുരുമുളക് ആവശ്യത്തിൽ അത് വെച്ചിട്ടുണ്ട്.
നല്ല എണ്ണറുണ്ട് കേട്ടോ. മത്തയ്ക്ക് ഇന്നത്തെ മത്തയ്ക്ക് നല്ല എണ്ണറുണ്ടായിരുന്നു കേട്ടോ. ഇനി എണ്ണറിനൊരു അവകാശം ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടില്ല. വൻപയറ് മെഴുക്ക് പുരട്ടി, പിന്നെ രസം അടുപ്പായിട്ടുണ്ട്. രസം ഇനി കുഞ്ഞി പാത്രത്തിലേക്ക് ഒഴിച്ചു. ചോറായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഉണ്ടാക്കാത്ത കാരണം ഞങ്ങൾ പരിവേദ മത്തിയൊക്കെ വളർത്ത് ചോറടിക്കാനുള്ള പരിപാടി. 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ ചോറിനുള്ള പരിപാടി. ഇത് കുറച്ച് എണ്ണ നിൽക്കട്ടെ. പിന്നെ എണ്ണറ് നമ്മളെടുത്ത്, എണ്ണറുണ്ടല്ലോ ഒരിക്കലും മത്തീൻ്റെ കൂടെ ഇട്ടും മസാല തേക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് അതിലേക്കുള്ള ഈ എണ്ണറിൻ്റെ പ്രത്യേകത ഉണ്ട്, വെറും വഴുവഴുപ്പായിരിക്കും. അപ്പൊ ഈ മത്തിയിലേക്ക് ഒന്നും ഉണ്ടെങ്കിലും മസാല പിടിക്കില്ല. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആക്കുക. ഇനി ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇടാന്ന് വിചാരിക്കുക, പിന്നെ വറക്കാൻ നേരത്ത്. കാരണം ചട്ടീൻ്റെ ഈ സൈഡിലൊക്കെ മുളക് പൊടി ഉണ്ട്, അതുകൊണ്ട് ഞാനത് വറക്കാൻ നേരത്ത് രണ്ടു മൂന്ന് ചെറുപ്പി എഴുതി. നല്ല ടേസ്റ്റാണ്, നല്ല മത്തിയായിട്ട് കിട്ടി. എന്തായാലും മത്തിക്ക് നല്ല വില കുറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വാങ്ങി കഴിക്കുക. എനിക്ക് അതുപോലെ രസത്തിനിടാൻ വെച്ച മല്ലിച്ചപ്പാട്ടോ, രസമൊക്കെ തണുത്ത ശേഷമേ ഞാൻ മല്ലിച്ചപ്പിടാറുള്ളൂ, അല്ലെങ്കിൽ രസത്തിന്റെ നിറം അല്ല മല്ലിച്ചപ്പിന്റെ നിറം മാറും. ഓക്കെ, ഇനി രണ്ടു മൂന്ന് പാത്രം വേണ്ട. എല്ലാം ആയിട്ടോ അടുക്കള ക്ലീനാക്കി. ഇനി കഴിച്ച ഭക്ഷണം കൂടെ നേരത്തെ കഴിക്കുകയാണ്, കാരണം വിശക്കുന്നുണ്ട് നല്ലോണം. ഇത് ഞാൻ ലുലുന്ന് 50% ഓഫിന് സാധനം വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഭയങ്കര തിരക്കില്ല. പക്ഷേ ഞാൻ ഈ കേക്കും 2 സ്പൂണും വാങ്ങി തൃപ്തിയായിരുന്നു. പിന്നെ എല്ലാവരും ചോദിച്ചു മോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് കാണിച്ചാണ് കേട്ടോ. മോള് കുറച്ച് ചോക്ലേറ്റ് ഒക്കെയാണ് കൊണ്ടുവന്നത്, വേറെ അധികമായിട്ടൊന്നും കൊണ്ടുവന്നില്ല, കാരണം ഇവിടെ അങ്ങനെ ചോക്ലേറ്റ് കഴിക്കുന്നവരൊന്നുമില്ല. പിന്നെ എൻ്റെ ചേച്ചിയുടെ പിള്ളേർക്കുള്ള കുറച്ച് ചോക്ലേറ്റ് ഒക്കെയാണ് കൊണ്ടുവന്നത്. എനിക്ക് അവിടെ ഹാൻഡ് ബാഗ് ഒക്കെ കൊണ്ടുവന്നു, അങ്ങനെ പിന്നെ ഓരോ വീഡിയോയിൽ കാണിച്ചു കേട്ടോ. ചോറും മീൻ വറുത്തതൊക്കെ ആയിട്ടോ ഞാൻ തിന്നാൻ തുടങ്ങി. എനിക്ക് നല്ല വിശപ്പ്, രാവിലെ കഴിച്ചിട്ടില്ലല്ലോ, ഇന്നലെ രാത്രിയും കഴിച്ചിട്ടാണ്. നല്ല അടിപൊളിയുണ്ട്. ബാക്കി കടുപ്പത്ത് മൊഴിയുന്നു. ഞാൻ വൻപയർ വെടുപ്പത്തിൽ കുറച്ച് കുരുമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്, രസത്തിലിട്ടുണ്ട് കാരണം മഴയല്ല. പിന്നെ എനിക്ക് മീൻ ഇത്രയ്ക്കും മൊരിഞ്ഞാൽ മതി, ഇതിൽ കൂടുതൽ മൊഴിയണം എന്ന് എനിക്കില്ല, എനിക്ക് ഇഷ്ടമില്ല കൂടുതൽ മൊഴിയണം. അപ്പം അടുത്തൊരു രുചി വീഡിയോമായി വീണ്ടും കാണാം, വേഗം കാണാം. ഞാൻ ജോൺസൺ, അന്ന് സൂപ്പർ തിന്നു തിന്നു തിന്നിക്കൊണ്ടേയിരിക്കൂ. ബൈ.